നമസ്തേ, വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വിഷ്ണുമായ ക്ഷേത്രങ്ങളാണ് അല്ലേ? സ്വാമിയുടെ ക്ഷേത്രങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. കരിങ്കുട്ടി സ്വാമിയുടെ ക്ഷേത്രങ്ങൾ വളരെ കുറവാ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പ്രാധാന്യമായിട്ടെന്ന് വെച്ച് ആരാധിച്ച് കൊണ്ടുപോകാറ്? പലരും പല രീതിയിലാണ് അതിനെ നോക്കി കാണുന്നത്. സ്വാമി വളരെയധികം ദേഷ്യക്കാരനാണ്, കോപക്കാരനാണ്, പെട്ടെന്ന് പണി തരും, ദുരിതം തരും, ബുദ്ധിമുട്ട് തരുന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. തെറ്റാണ് കേട്ടോ. ആ ഒരു കാരണം കൊണ്ട് സ്വാമിക്ക് ക്ഷേത്രങ്ങൾ പണിയാതിരിക്കരുത്. സ്വാമി വളരെ ഭക്തവത്സലം തന്നെയാണ്, വിഷ്ണുമായ സ്വാമിയുടെ പോലെ തന്നെയാണ്, വളരെ ഭക്തവത്സലനാണ്. പിന്നെ കുറച്ച് കാര്യഗൗരവക്കാരനാണ്, കാര്യഗൗരവം വേണ്ടേ? ഇപ്പോൾ സ്വാമിക്ക് വിഷ്ണുമായ സ്വാമിയുടെ കൂടെ ഇരിക്കുന്ന ചേട്ടൻ ജ്യേഷ്ഠനാകുമ്പോൾ ജ്യേഷ്ഠന്മാർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടും, കാര്യഗൗരവങ്ങളൊക്കെ കൂടും. പ്രത്യേകിച്ച് ചാത്തന്മാരിൽ സർവ്വസൈന്യാധിപനാണ് കരിങ്കുട്ടി സ്വാമി. ഒരു സർവ്വസൈന്യാധിപൻ എങ്ങനെയാവണം? വിഷ്ണുമായ സ്വാമി പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയാണ് രാജാവിൻ്റെ സ്ഥാനത്തിരിക്കണമെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് എന്ത് കാര്യങ്ങൾ നമ്മൾ സമർപ്പിച്ചാലും കരിങ്കുട്ടി സ്വാമിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. അപ്പം അത് പ്രവർത്തി മണ്ഡലമാണ്. പെട്ടെന്ന് കർമ്മം ചെയ്യുന്നൊരു ദേവനാണ്. അപ്പം അങ്ങനെയുള്ളൊരു ദേവനെ ക്ഷേത്രം പണിതിരുത്തി പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണോണ്ടൊരു തെറ്റൂല്ല. അപ്പം അദ്ദേഹത്തിനെ ഇങ്ങനെ പേടിച്ച് ആരും മാറി നിൽക്കരുത്, അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കരുത്. അദ്ദേഹത്തിനെ ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കൊണ്ട് നടക്കാം. പെട്ടെന്ന് വിഷ്ണുമായ സ്വാമിയുടെ കൂടെ തന്നെ ഇരിക്കുന്ന ദേവനാണ്, രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ ജ്യേഷ്ഠൻ എന്നുള്ളൊരു അല്ല, ജ്യേഷ്ഠൻ വീട്ടിലെ കാർന്നു വരുന്നു പറയുമ്പോൾ കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രങ്ങൾ വരാതിരിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന് വർദ്ധിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകൾ വർദ്ധിക്കട്ടെ. അദ്ദേഹം അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടേണ്ട ദൈവമല്ല, വളരെയധികം ഭക്തവത്സലനായ ഓം കൃഷ്ണായ കൃഷ്ണവർണ്ണായ കരിങ്കുട്ടി ചാത്തായ നമഃ എന്നാണ് അദ്ദേഹത്തിന് പറയണേ. കൃഷ്ണനും കൃഷ്ണവർണ്ണത്തോടുകൂടിയ കൃഷ്ണരൂപമാണ് അദ്ദേഹം. കരിങ്കുട്ടി ചാത്തൻ കൃഷ്ണൻ വർണ്ണത്തോടുകൂടിയ ഒരു ഭഗവാനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ പോലെ തന്നെ വളരെയധികം സ്നേഹ തരുന്ന ദേവനുമാണ് ഭഗവാൻ. ഭക്തനൊരിക്കലും കൈവടിയില്ല, ഏത് പ്രതിസന്ധിയിലും കൂടി ഉണ്ടാവുന്നു. പെട്ടെന്ന് നല്ലൊരു മനോബലം കിട്ടാനായിട്ട് അദ്ദേഹത്തിനെ ധ്യാനിക്കുമ്പോഴും അദ്ദേഹത്തിനെ ഉപാസിക്കുമ്പോഴും വളരെ വേഗത്തിൽ തന്നെ നല്ലൊരു ഫലം മനസ്സിന് കിട്ടുന്നുണ്ട്. സശൽ മഹാദേവൻ്റെ ഒരു ചൈതന്യം കൂടി അദ്ദേഹത്തിനുണ്ട്. ആ ഒരു കാളപ്പുറത്തിരിക്കുന്ന ഗംഭീര രൂപം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖവും സംതൃപ്തിയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ വന്ന് സാധിപ്പിച്ച് തരുന്നൊരു ദേവനാണ്. കർമ്മത്തിൽ മുൻപൻ എന്നാണ് അദ്ദേഹത്തിനെ നമ്മളെപ്പോഴും പറയുക. ചെയ്യുന്ന കാര്യങ്ങൾ എത്ര മുൻപന്തിയിൽ വന്നിട്ട് ചെയ്തു തരുന്നൊരു ദേവനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ കുറവായിട്ട് കാണുന്നതിൽ പലപ്പോഴും ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകളും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളും വർദ്ധിക്കാൻ എനിക്കെപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിൽ പറഞ്ഞതെന്ന് മാത്രം. ക്ഷേത്രങ്ങൾ കുറവാണ് സ്വാമിയുടെ, അതെപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, അതാണ് കരിങ്കുട്ടി സ്വാമിയുടെ ക്ഷേത്രങ്ങൾ കുറവ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കോപിഷ്ഠനായ ദൈവം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. വളരെയധികം ഭക്തവത്സലനായ ഒരു ദൈവം തന്നെയാണ് അദ്ദേഹം. വിഷ്ണുമായ സ്വാമിയുടെ കൂടിയിരിക്കുന്ന ദൈവം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും സ്വാമിനെയും ഒരുമിച്ച് ആരാധിക്കുക. അദ്ദേഹത്തിന് ക്ഷേത്രങ്ങൾ ഉണ്ടാവട്ടെ, ഒരുപാട് ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന് ഭൂമിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അദ്ദേഹത്തിനെ ധ്യാനിക്കുന്ന ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് ഭക്തരുണ്ട് കേട്ടോ, നമ്മുടെ അടുത്ത് വരാറുണ്ട്. സന്തോഷം തോന്നാറുണ്ട് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ക്ഷേത്രങ്ങളും സ്ഥാനങ്ങളും ഉണ്ടായി, ഒരുപാട് ഭക്തജനങ്ങളുണ്ടായിട്ട് സ്വാമിയെ വിഷ്ണുമായ പോലെ തന്നെ അദ്ദേഹത്തിനെയും ധ്യാനിക്കട്ടെ എല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തി. നമസ്തേ.